ഈ റഷ്യൻ സമോയിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത ഒരു പ്രത്യേക നായയുടെ വർഗ്ഗമാണ്. പക്ഷെ തിരുവനന്തപുരം പോത്തൻകോട് ഒരു ചെറുപ്പക്കാരന്റെ പക്കലുണ്ട് ഈ സംഭവം. ഒന്നല്ല ആറെണ്ണം ഉണ്ട്, കണ്ടു നോക്കാം. റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ, പടിഞ്ഞാറൻ സൈബീരിയ, ആ ഒരു ഏരിയ കേൾക്കുമ്പോൾ തന്നെ ശരീരം കൊച്ചുന്ന തണുപ്പങ്ങ് അരിച്ചിറങ്ങും. ആ മേഖലയിലാണ് നമ്മുടെ കഥാനായകരുടെ വർഗ പരമ്പര ഉത്ഭവിക്കുന്നത്. പക്ഷെ ഇപ്പോതാ ഇവിടെയുണ്ട്, തിരുവനന്തപുരം പോത്തൻകോട്ടെ പ്ലാമൂട്ടിൽ ശരത്തിന്റെ പക്കൽ. നാലു പെണ്ണും രണ്ടാണും, അമ്മു, പാറു, സ്റ്റെല്ല, ജൂലി, പിന്നെ ജിമ്മിയും ടോമിയും. ടെറസിൽ തയ്യാറാക്കിയ പ്രത്യേക കൂടിന്റെ വാതിൽ തുറന്നാൽ ശരം വിട്ട പോലെ പായും, ഒരു പഞ്ഞിക്കെട്ട് പറന്നു വരുന്ന പോലെ. കുര മാത്രമേ ഉള്ളൂ, കടിക്കില്ല, ഉപദ്രവിക്കില്ല, സ്നേഹം കൊണ്ട് മൂടും. ശരത്തിന്റെ മകൾ രണ്ടര വയസ്സുകാരി കല്യാണിക്കുട്ടിയുടെ കളിക്കൂട്ടുകാരാണ്. ഒരാറു കൊല്ലം വിദേശത്ത് പോയി പണിയെടുത്തുണ്ടാക്കിയ പണം ഏതാണ്ട് ഒരു 8-9 ലക്ഷം രൂപ മുടക്കി പഞ്ചാബിൽ നിന്ന് വാങ്ങിയതാണ് ശരത്. ഇവരെ 60 മുതൽ 120 ദിവസം വരെ പ്രായമുള്ളപ്പോഴായിരുന്നു വാങ്ങിയത്. ഇപ്പൊ 9-10 മാസം വളർച്ചയായി, ഇതുവരെ 12 ലക്ഷം മുടക്കി. 20,000 രൂപ വരെയാണ് പോറ്റാൻ ഒരു മാസത്തെ ചെലവ്. ഇനി ശരത്ത് പറയും. ഇത് റഷ്യൻ സാമോയിഡാണ്. ഇത് കേരളത്തിൽ ഇതുവരെയും ആരുടെ കയ്യിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരേക്കും ഒരു ഷോയിലും കണ്ടിട്ടില്ല, യൂട്യൂബ് ചാനലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുട്ടിയായിട്ടാണ് വാങ്ങിച്ചത്, കാരണം വലുതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ലക്ഷം രൂപ വില ഉണ്ട്. അത് കൺഫേം, അതായത് പ്രസവിച്ചിട്ടുള്ള ഫീമെയിൽ ആണെങ്കിൽ 8 ലക്ഷം വരെ പോകും. അപ്പം ഞാൻ വാങ്ങിച്ചത് കുട്ടിയായിട്ടിരിക്കുക, പപ്പിയായിട്ടിരുന്നപ്പോൾ മേടിച്ചതാണ്. അന്ന് എനിക്കൊരു 1,00,000-1,20,000 രൂപ വിലയായി കുട്ടിക്ക്. ഇപ്പോൾ ലോങ് ഹെയർ ആയതുകൊണ്ട് ഡെയിലി ബ്രഷ് ചെയ്യണത് ആവശ്യമുണ്ട്, ഡെയിലി ബ്രഷ് ചെയ്യണം. പിന്നെ ഫുഡ് ഞാൻ കൊടുക്കണമെന്ന് പറയുന്നത് ഡ്രൈ ഫുഡ് ഒരു നേരം കൊടുക്കും, വൈകുന്നേരം ചോറ് മീൻ അല്ലെങ്കിൽ ചോറ് ചിക്കൻ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. തണുത്ത കാലാവസ്ഥയിൽ സൈബീരിയയിൽ ജീവിക്കുന്ന ഡോഗാണ് ഇത്. -45 സംതിങ് അതുവരെ ഇത് തണുത്ത കാലാവസ്ഥയിലും കഴിക്കും. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഡോഗാണെങ്കിൽ അതിന് തണുപ്പ് AC വേണം. ഇത് അവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലുണ്ടായ കുട്ടികളാണ്. അപ്പോൾ അത് ഇന്ത്യൻ കാലാവസ്ഥയോട് അഡ്ജസ്റ്റ് ആയ ഡോഗുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. നമ്മൾ വളരെ സ്നേഹിച്ചാണ് വളർത്തുന്നത്. എൻ്റെ മോളെപ്പോലെയാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ വീട്ടുകാരും ഇവളെ മോളെപ്പോലെയാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാവരും സപ്പോർട്ടുണ്ട്. അല്ല, എനിക്കിപ്പോൾ ഇതിനെ കൊടുക്കണമെന്നും താല്പര്യമൊന്നുമില്ല. ഇതിന് എത്ര രൂപ തരാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉള്ളതിന് ഞാൻ കൊടുക്കൂല. പിന്നെ ഇനി ദൈവം സഹായിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കാം. മനീഷിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.